എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും പ്ലസ് ടു ജയിക്കാനായിട്ട് പ്ലസ് ടുവിലും മിനിമം മാർക്ക് വാങ്ങിക്കണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ പലർക്കുമുള്ള സംശയമാണ്, അതായത് പ്ലസ് വണ്ണിൽ നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് വാങ്ങിച്ചു, അതേപോലെ തന്നെ നിങ്ങൾ പ്ലസ് ടുവിന് നിങ്ങൾ മിനിമം മാർക്ക് ജയിക്കാനായിട്ട് വാങ്ങിക്കണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും ടോട്ടൽ മാർക്ക് നോക്കിയിട്ടാണ് പ്ലസ് ടു നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാണോ ഫെയിൽഡാണോ എന്നുള്ളത് പരിശോധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ടോട്ടൽ നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിൽ 36 മാർക്കും, അതുപോലെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് അതായത് ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റിന് 48 മാർക്കും നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സാണ്. അതായത് 2 വർഷം കൂടി ടോട്ടൽ മാർക്കാണ് നോക്കുക, നിങ്ങളുടെ 1 വർഷം ഇത്ര മാർക്ക് എന്നുള്ളതല്ല. അപ്പോൾ 2 വർഷം കൂടി ടോട്ടൽ മിനിമം മാർക്ക് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിന് വാങ്ങിച്ചത് 36ഉം 48ഉം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പാസ്സാവാവുന്നതാണ്. അപ്പോൾ പ്ലസ് ടുവിന് ഇത്ര മാർക്ക് മിനിമം വാങ്ങിക്കണം എന്നുള്ളത് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് കെമിസ്ട്രിയുടെ കാര്യം നോക്കാം. കെമിസ്ട്രിയിൽ ജയിക്കാനായിട്ട് വേണ്ടത് 1 വർഷം വേണ്ടത് 18ഉം 2 വർഷം കൂടി ടോട്ടൽ വേണ്ടത് 36 മാർക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് അതായത് പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് അതായത് പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് 18 ലഭിച്ചു, പ്ലസ് ടുവിന് നിങ്ങൾക്ക് ലഭിച്ചത് 20 മാർക്കാണെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 38 മാർക്ക് ലഭിച്ചു. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലസ് ടു സബ്ജക്റ്റ് പാസ്സാണ്. കാരണം 36 മാർക്ക് മാത്രമാണ് മിനിമം TE മാർക്ക് അതായത് എഴുത്തു പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കാം. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ലഭിച്ചത് അതായത് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് അതായത് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു 36 മാർക്ക് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ലഭിച്ചു എന്ന് കരുതുക. അതേസമയം നിങ്ങൾക്ക് പ്ലസ് ടുവിന് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് വെറും 12 മാർക്ക് എന്ന് കരുതുക. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലുള്ള സംശയമായിരിക്കും നിങ്ങൾ പ്ലസ് ടു ഫെയിൽഡ് അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്ലസ് ടു ഫെയിൽഡ് ആവില്ല. കാരണം ഈ ഒരു 2 വർഷത്തെ ടോട്ടൽ മാർക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 48 മാർക്ക് എഴുത്തു പരീക്ഷയിൽ ടോട്ടൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലസ് ടു പാസ്സാണ്, അതായത് ആ ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റ് പാസ്സാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ മാർക്കും അതുപോലെ പ്ലസ് ടുവിൻ്റെ മാർക്ക് അതുപോലെ ഗ്രാൻഡ് ടോട്ടൽ മാർക്ക് അതായത് ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു ടോട്ടൽ കൂട്ടിയിട്ടുള്ള ആ ഒരു മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതായത് TE അതേപോലെ തന്നെ CE അതുപോലെ PE ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന് ലഭിച്ചിട്ടുള്ള ടോട്ടൽ മാർക്ക്. അപ്പോൾ ടോട്ടൽ മാർക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ TE എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിൽ ലഭിച്ച മാർക്ക്, CE എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് നൽകുന്ന കണ്ടിന്യൂസ് ഇവാലുവേഷൻ അതായത് നിങ്ങൾ പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് പോലുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക്. പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സബ്ജക്റ്റുള്ള ആ ഒരു സബ്ജക്റ്റിന് അതായത് കെമിസ്ട്രി പോലുള്ളതിന് പ്രാക്ടിക്കൽ ഉണ്ട്, അതുപോലെ ഫിസിക്സ് എന്നിവയ്ക്കൊക്കെ പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക്. അപ്പോൾ ഇത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് ഓരോ പ്ലസ് വണ്ണിൻ്റെ സ്ഥാനത്ത് ഈ ഒരു PE ഉണ്ടാവില്ല, TEയും CEയും അതുപോലെ ടോട്ടലുമാണ് ഉണ്ടാവുക. പ്ലസ് ടുവിൻ്റെയും PE അത് പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ട് പ്രാക്ടിക്കലിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഈ ഒരു നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് പ്ലസ് ടുവിന് ടോട്ടൽ ലഭിച്ച ആ ഒരു മാർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ അതുപോലെ പ്ലസ് ടു ഈ ഒരു 2 വർഷം കൂടി പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് അതായത് കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റിന് നിങ്ങൾക്ക് ടോട്ടൽ പ്ലസ് വണ്ണും പ്ലസ് ടുവും ടോട്ടൽ കൂട്ടി 36 ലഭിച്ചാൽ നിങ്ങൾ പാസ്സാണ്. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് 48 മാർക്ക് മിനിമം 2 വർഷവും അതായത് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും കൂട്ടി ടോട്ടൽ 48 ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാണ്. അപ്പോൾ പ്ലസ് ടുവിന് ഇത്ര മിനിമം വാങ്ങിക്കണമെന്നില്ല, പ്ലസ് വണ്ണും പ്ലസ് ടുവും ടോട്ടൽ നിങ്ങൾക്ക് ആ ഒരു 36ഉം 48ഉം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് A+ ലഭിക്കാൻ എത്ര ലഭിക്കണം എന്നുള്ള സംശയം ഉണ്ടാകും. അതായത് 150 തൊട്ട് 200 മാർക്കിനുള്ളിൽ നിങ്ങൾക്ക് മാർക്ക് അതായത് 2 വർഷം കൂടി ടോട്ടൽ CE അതുപോലെ അതായത് ഈ ഒരു PE അതുപോലെ CE അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ ലഭിച്ചിട്ടുള്ള മാർക്ക് ഈ ഒരു ടോട്ടൽ മാർക്ക് 2 വർഷവും കൂടി നിങ്ങൾക്ക് 150 തൊട്ട് 200 മാർക്കിൻ്റെ ഇടയിൽ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് A+ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മിനിമം മാർക്ക് അതായത് 36 അതുപോലെ 48 മാർക്ക് മിനിമം മാർക്ക് ലഭിക്കുകയാണെങ്കിൽ
ഇതിനോടൊപ്പം സി ഇ അതുപോലെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്കത് ഡി പ്ലസ് ഗ്രേഡിൻ്റെ അടുത്ത് ലഭിക്കും. അതായത് ഡി പ്ലസ്സോ അതിന് മുകളിലോ ആയിട്ട് ഒക്കെ ആ ഒരു ഗ്രേഡ് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കും, അതായത് പ്ലസ് ടുവിന് നിങ്ങൾക്ക് മിനിമം മാർക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ഫെയിൽഡ് ആകും എന്നുള്ളത് കരുതി ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല. ഇപ്പോൾ ഈ ഒരു പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ടോട്ടലായിട്ടുള്ള 36 അതുപോലെ 48 ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ പ്ലസ് ടുവിൻ്റെ സേ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ടു സേ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് മിനിമം മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. അതായത് മിനിമം അതിൽ കൂടുതലോ നിങ്ങൾക്ക് പഠിച്ചിട്ട് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്ലസ് ടു പാസ്സാവുന്ന സബ്ജക്റ്റ്, അതായത് പ്ലസ് ടു പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എയിംസിൻ്റെ BSc നേഴ്സിംഗ് കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അതായത് പാർ എന്നാണ് ആ ഒരു എക്സാമിനേഷൻ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിനേഷന് നിങ്ങൾക്ക് എയിംസിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാം. April 20 വരെയാണ് എയിംസിൻ്റെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കായിട്ട് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അതായത് പ്രവേശനത്തിനായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ എയിംസിൻ്റെ ആ ഒരു എൻട്രൻസ് ടെസ്റ്റ് പെൺകുട്ടികൾക്ക് മാത്രമാണ് ഉള്ളത്. അതായത് പെൺകുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ April 20 മുൻപായിട്ട് എയിംസിൻ്റെ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട്, അതായത് സയൻസ് ഗ്രൂപ്പ് പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ളതും അതുപോലെ സയൻസ് പഠിച്ച് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളും ഈ ഒരു രജിസ്ട്രേഷൻ വേണമെങ്കിൽ ചെയ്യുക. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുകൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.